ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ശ്രീജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിതാ ഒരു ചട്ടിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണേ. അപ്പോൾ അതിന് ഞാനിതാ ഇവിടെ ഒരു കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു 3/4 കിലോളം ചിക്കൻ ഉണ്ടാവേ. അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള പീസാണ്. അപ്പോൾ നമുക്ക് ഇത്ര വലിപ്പമുള്ള പീസ് വേണ്ട. അപ്പോൾ അതൊന്ന് ഞാൻ ചെറുതാക്കി ഒന്ന് മുറിക്കാൻ പോവാണ് കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പം കുറേ ദിവസമായി കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കുറേ തിരക്കുകളും കാര്യങ്ങളും പിന്നെ കുറച്ച് മടിയും കൂടിയൊക്കെ ആയപ്പോൾ വീഡിയോ ഇടാൻ ഒരുപാട് വൈകി കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ചിക്കനൊക്കെ ഇതാ ഒന്ന് ചെറുതാക്കുന്നില്ല, ഒത്തിരി ചെറുതാക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓരോന്ന് ഈ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഇത് നേരത്തെ വേറെ ആവശ്യങ്ങൾക്ക് വാങ്ങിയിരുന്നതാണ് ബിരിയാണി. അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ബിരിയാണി ഉണ്ടാക്കിയ പിന്നെ അതൊക്കെ നമ്മളെപ്പോഴും വീഡിയോ ഇട്ടതുകൊണ്ട് ഞാൻ പിന്നെ ഇടാത്തതാണേ. പിന്നെ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുകയും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതെല്ലാം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. കണ്ടോ, ഇത്രയും വലുപ്പം മതി. എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ വലിയ പീസാകുമ്പോൾ നമുക്ക് കറിക്കൊരു ടേസ്റ്റ് തോന്നാറില്ല എനിക്ക്. പിന്നെ അതുപോലെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ അത്രയും വലിയ വലുപ്പത്തിലിടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സവാള അരിഞ്ഞിട്ട് വഴറ്റുമോ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഞാൻ പറഞ്ഞ ഒരു ഈസി റെസിപ്പിയാണെന്ന്. അപ്പോൾ ഞാനിത് അവിടെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ ഈ കറിയിലേക്ക് എടുത്തിട്ടുള്ളത്. അതായത് ഒരു 4 അല്ലി വെളുത്തുള്ളിയുണ്ട്, ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയുണ്ട്, ഒരു 2 പച്ചമുളക്, അതുപോലെ ഒരു 2 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കുഞ്ഞ് സവാളയും കൂടി എടുത്തു. അപ്പോൾ 2.5 സവാളയുണ്ട്. പിന്നെ അതേപോലെ ഒരു 3 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പച്ചമുളക് മാത്രം നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഈ മിക്സിയിലെ ജാറിലേക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ നമ്മുടെ ഈ സവാള മുറിച്ചിട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ തക്കാളിയും കൂടെ മുറിച്ചിടാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കാനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വഴറ്റി ഒത്തിരി നേരമൊന്നും സമയം പോകണ്ട, പെട്ടെന്ന് നവനെ നമുക്ക് ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയാണ്. അപ്പം ഞാൻ ചില സമയങ്ങളിലൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മൾ വീട്ടമ്മമാരായാലും ഇപ്പം നമ്മൾ കിച്ചണിൽ കൈകാര്യം ചെയ്യുന്നവർ എപ്പോഴും ഒരു വെറൈറ്റി ടേസ്റ്റല്ലേ ആഗ്രഹിക്കുന്നതല്ലേ. എന്നും ഒരേ ടേസ്റ്റിൽ തന്നെ കഴിക്കാതെ, അതിപ്പോൾ ചിക്കനായാലും മീനായാലും ഏത് സാധനമായാലും നമ്മളതിലൊരു വെറൈറ്റി നോക്കുമല്ലേ. ചിലത് നമുക്ക് ഇഷ്ടപ്പെടും, ചിലത് നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇതാ ഞാനിതെല്ലാം അരിഞ്ഞ് തക്കാളിയും സവാളയും ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ഞാൻ അരിഞ്ഞ് ഇതിലിട്ടിട്ടുണ്ടേ. ഇതിപ്പോൾ നിറഞ്ഞിരിക്കുന്ന കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട, കാരണം ഇതൊന്ന് ക്രഷ് ചെയ്യുമ്പോഴേക്ക് ഈ സവാള അങ്ങ് താഴോട്ട് പോകേ. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 ഗ്രാമ്പു ആണേ, അതുപോലെ ഒരു 4-5 ചെറിയ പീസ് പട്ടയും കൂടി ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതും കൂടി ഇതിൻ്റെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ആദ്യം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണേ. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇതുണ്ടോ, ഒരു 2-3 തവണ ഒന്ന് ക്രഷ് ചെയ്തപ്പോഴേക്ക് അതൊന്ന് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇത് നമ്മൾ വഴറ്റുന്ന ഒന്നുമില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ, അതും കൂടി ഉണ്ട്. ഇതാ 1 സ്പൂണ് മല്ലി മുളക് പൊടി, ഇതാ 1.5 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടീസ്പൂണിനാണ് ഞാൻ ചേർത്തത്. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ ഇതാ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതിൽ പട്ടയും ഗ്രാമ്പും ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിതിൽ ഗരം മസാലപ്പൊടിയോ അല്ലെങ്കിൽ വേറെ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ലേ. ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂണ് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്.
പിന്നെ നമ്മൾ എടുക്കുന്ന സാധനത്തിൽ, അതായത് ചിക്കൻ്റെ അളവിനനുസരിച്ച് വേണം നമ്മൾ മസാലകളുടെയൊക്കെ അളവ് തീരുമാനിക്കാൻ കേട്ടോ. അപ്പം ഞാൻ ഇത്ര എടുത്തെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ചിക്കൻ്റെ അളവ് ഇത്രയാണ്. അപ്പോൾ കൂട്ടുകാർ എത്ര ചിക്കൻ എടുക്കുന്നോ അതിനനുസരിച്ചുള്ള മുളക്, മഞ്ഞൾ, അതുപോലെ മസാലയൊക്കെ ചേർക്കുക കേട്ടോ. പിന്നെ മല്ലിപ്പൊടി വേണമെന്നുള്ളവർക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാനിപ്പം ഇങ്ങനെയാണ് ചേർക്കുന്നത്. ഇനി ഇതിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണേ. ഇതാ അപ്പോൾ വീണ്ടും ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് തവണ ഞാൻ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തു. അരച്ചിട്ടില്ല, പക്ഷെ അരച്ച പോലെ തന്നെയാണ് കേട്ടോ. ഏകദേശം കണ്ടല്ലോ, ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും ചെറിയൊരു തരുതരിപ്പുണ്ട് കേട്ടോ. കണ്ടല്ലോ, കണ്ടോ, ഇതേപോലെ മതിയേ. ഇനി ഞാൻ നമ്മുടെ ഒരു ചട്ടിയിലാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത പരിപാടി നോക്കാം. ഇതാ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേ. അപ്പോൾ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടില്ലേ, അത് മാത്രമാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒത്തിരി സമയമൊന്നും വേണ്ട, ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് മതി. അപ്പോഴേക്ക് തന്നെ നമുക്കിതിൻ്റെ എണ്ണയൊന്ന് തെളിഞ്ഞ് കിട്ടും. അത്രയും മതി കേട്ടോ. ഇത് നമുക്ക് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം നമ്മൾ സവാളയൊക്കെ എടുക്കാനേ. ഒരുപാട് ഗ്രേവി വേണ്ട എങ്കിൽ നമുക്ക് ഒരു സവാളയൊക്കെ എടുത്താൽ മതി. ഇത് ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഒരു മീഡിയം സൈസൊന്നും പറയാൻ പറ്റില്ല, അതിൻ്റെയും താഴെയായിരുന്നു സവാളയുടെ വലിപ്പം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2.5 സവാള എടുത്തിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തോളൂ കേട്ടോ. പക്ഷേ ഈ ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ചെയ്യാത്തവരാണെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ. നമ്മൾ പതിവിലും ഉണ്ടാക്കുന്നതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി തന്നെയാണേ. അപ്പം ഞാനിത് ഒരു 5 മിനിറ്റ് ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുത്തപ്പോഴേ തന്നെ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നേ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ചട്ടിയും കൂടെ അല്ലേ പെട്ടെന്ന് ചൂടാവുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. കണ്ടോ, ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മസാലപ്പൊടിയൊന്നും ഇടാത്തതുകൊണ്ടേ ഒരു നല്ലൊരു രുചിയാണ്, ഒരു വ്യത്യസ്ത രുചിയാണ്. എല്ലാം നമ്മൾ ഈ മസാലകൾ കണ്ടമാനം ചേർത്തിട്ടല്ലേ നമ്മൾ അധികം ചെയ്യുന്നത്. അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് അതൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതാ ഞാൻ ഉപ്പ് ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാവേ. ചെറിയ ചെറിയ പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ ഇതിലേക്കൊക്കെ എരിവൊക്കെ അങ്ങ് പിടിക്കും. പുളിയും ആ തക്കാളിയുടെ പുളിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് കയറിക്കോളൂ കേട്ടോ. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് ഇതിലിപ്പം ചിക്കനിൽ തന്നെ വെള്ളം വരും. പിന്നെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം വെള്ളം നമ്മൾ അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർത്താൽ മതി. ചിക്കനിൽ തന്നെ വെള്ളം വരുമല്ലോ, ചിക്കനൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഇറങ്ങും. പിന്നെ ആവശ്യമുള്ളത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതാ മിക്സി കഴുകിയ വെള്ളം ഉണ്ടായിരുന്നേ, അപ്പോൾ അതും കൂടെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ചിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പം ഗ്രേവി വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കണ്ട നിറയെ മസാല പുരണ്ടിരിക്കുകയാണേ. പിന്നെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം, എന്നിട്ട് നമുക്കത് തിളച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കനിന് എത്ര വെള്ളം ഇറങ്ങി വരുമെന്ന് അറിയാൻ പറ്റില്ല, അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കേ. കൂട്ടുകാരെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം വിട്ടുപോയിരുന്നില്ലേ, ഞാൻ ഈ 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നമ്മൾ ആ അരപ്പ് ഒന്ന് വഴറ്റുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണമായിരുന്നു, അപ്പോൾ അത് എൻ്റെ അടുത്ത് മറന്നുപോയി. ഞാനിത് അത് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം കൂട്ടുകാർ ചെയ്യുമ്പം അത് ആ സമയം തന്നെ ഇട്ട് കൊടുക്കണേ. ഈ ഇപ്പം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ അതാകുന്ന സമയത്ത് അതും ഈ പച്ചമുളകും കൂടെ ആ അരപ്പിലൊന്ന് വഴന്ന് കിട്ടും. അതിന് വേണ്ടിയാണേ ഞാനിത് അപ്പം മറന്നു പോയതുകൊണ്ട് ഞാനിതാ ഇപ്പോഴാണ് ചേർക്കുന്നത്. അപ്പോൾ കണ്ടോ ആവശ്യത്തിന് ഇത് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ടേ. നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ,
ഇതെല്ലാം നല്ല കുക്കായിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇതെല്ലാം പാകമായിട്ടുണ്ട്. ഇപ്പം ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്രയും ഒരു ഗ്രേവിയില്ല, കാരണം ഇതിനി ചട്ടിയല്ലേ. ഇനി നമ്മളിതൊന്ന് തണുക്കുമ്പോഴേക്ക് ഇത് നന്നായിട്ടിരുന്ന് കുറുകും. അപ്പം നമുക്ക് ഇത്ര മതി കണ്ടോ. നമ്മൾ ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുറുക്കുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇതൊന്ന് തണുക്കുമ്പോഴേക്ക് ഇനി ഇതൊന്നുകൂടെ കുറുകി വരേ. അപ്പം നമുക്കിപ്പോൾ ഇത് പാകമാണ്. ഇനി നമുക്കിതിലേക്ക് അവസാനത്തെ മിനുക്കുപണിയായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി കേട്ടോ. മല്ലിയില കുറച്ച് നന്നായിട്ട് ഇട്ടോളുണ്ടെങ്കിൽ. എൻ്റെ അടുത്ത് പിന്നെ കുറച്ചേ ഉള്ളായിരുന്നേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കുകയാണ്. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നില്ലേ. അപ്പം നമുക്ക് ആരെങ്കിലുമൊക്കെ വന്നാലോ, ഇനി നമുക്ക് എന്തെങ്കിലും തിരക്കൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഈ ഒന്നും അരിയാനും വഴറ്റാനും ഒന്നും നിൽക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കറി തയ്യാറാക്കിയെടുക്കാം. കണ്ടല്ലോ കറിയുടെ ആ കട്ടി. അപ്പം ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ലൂസാക്കി അല്ലെങ്കിൽ കട്ടി കൂട്ടിയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളേ. അപ്പം നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഒരല്പം സൈഡാക്കിയിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട്, ആവി ഇറങ്ങാതിരിക്കാനാണ് കേട്ടോ. അപ്പം കുറച്ചൊന്ന് തണുത്തതിന് ശേഷമുള്ള നമ്മുടെ കറിയാണ് കേട്ടോ. ഇനിയും ഒരുപാട് തണുക്കാനുണ്ട്. ഞാനിതൊന്ന് തണുത്തപ്പം എടുത്തതാണ് കേട്ടോ. കണ്ടല്ലോ.